എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ എൽ ബി എസ് അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത കുട്ടികളുടെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് നാളെയാണ് പബ്ലിഷ് ചെയ്യുന്നത്. സോ നാളെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ഡീറ്റെയിൽസ്. നിങ്ങൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു എത്ര കുട്ടികളാണ് ഈ വർഷം അപ്ലൈ ചെയ്തിട്ടുള്ളത്, എത്ര കുട്ടികൾക്കാണ് ഫുൾ ഇൻഡെക്സ് മാർക്ക് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ അവൈലബിൾ ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് അവൈലബിൾ ആയിട്ട് വരണം. അപ്പോൾ നാളെയാണ് നമ്മളെ പ്രൊവിഷണൽ റാങ്ക് ലിസ്റ്റ് ആണ് ഇപ്പോൾ കറൻ്റ്ലി പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വരെ അവസരം ഉണ്ടായിരുന്നു. സോ നാളെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. അതിനുശേഷം തീർച്ചയായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ ഇപ്പോൾ സി പാസ് അലോട്ട്മെൻറ്റിൻ്റെ ഒരു ഡീറ്റെയിലും കൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. സി പാസ് അപ്ലൈ ചെയ്ത കുട്ടികൾക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആർക്കും ഇതുവരെയായിട്ടും റാങ്ക് ലിസ്റ്റ് ആക്സസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സി പാസിൻ്റെ സൈഡിൽ നിന്ന് ഒരു അനൗൺസ്മെൻറ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എന്തോ ഒരു എറർ കാരണമാണ് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് കാണാൻ സാധിക്കാത്തത്. ആർക്കും പ്രൊഫൈലിനകത്ത് ലോഗിൻ ചെയ്യാനും സാധിക്കുന്നില്ല. സോ അതെല്ലാം റെക്ടിഫൈ ചെയ്ത് രണ്ട് ദിവസത്തിനകം റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ സി പാസിൽ റിസൾട്ട് ഇതുപോലെ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ നിലവിൽ ബാക്കിയുള്ള അലോട്ട്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും എ എം സി എസ് എഫ് എൻ സി കെയുടെയും പി എൻ സി മാക്കിൻ്റെയും അലോട്ട്മെൻറ്റ്സിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അപ്ഡേഷൻ വന്നിട്ടില്ല. സോ അതിനി എൽ ബി എസിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷമായിരിക്കും മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റ്സിൻ്റെ എന്തെങ്കിലും ഫർദർ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു തീരുമാനം, ഇപ്പോൾ എൽ ബി എസിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾക്ക് മാനേജ്മെൻറ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാനോ അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ള, നിങ്ങൾ എപ്പോഴും മെസ്സേജ് ചെയ്തപ്പോൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങളുടെ റാങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് എൽ ബി എസിലെ അലോട്ട്മെൻറ്റിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ നിങ്ങൾ ഇതിൽ വളരെയധികം ചിന്തിക്കേണ്ട ഒരു കാര്യം, ഓരോരുത്തരും അപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഓപ്ഷൻസ് കൊടുക്കുന്ന രീതിയിലാണ് അലോട്ട്മെൻറ്റ്സ് വരുന്നത്. ഏറ്റവും കൂടുതൽ കുട്ടികൾ നോക്കുന്ന ഒരു കോഴ്സാണ് നഴ്സിംഗ് കോഴ്സ്. അപ്പോൾ അത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് നഴ്സിംഗ് കോളേജിൽ മെഡിക്കൽ കോളേജിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 7 മെഡിക്കൽ കോളേജിലായിട്ട് ഏകദേശം ഒരു 430 സീറ്റുകളായിരുന്നു ടോട്ടലി വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ റിസർവേഷനും, ഇപ്പോൾ സ്പെഷ്യൽ റിസർവേഷൻസും കാര്യങ്ങളും, സ്പോർട്സ് കോട്ട, എൻ സി സി കോട്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിസർവേഷൻ വരുന്നത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയും നിങ്ങൾക്ക് 1000 റാങ്കിൻ്റെ ഉള്ളിൽ, സ്റ്റേറ്റ് മെറിറ്റ് റാങ്ക് 1000 റാങ്കിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ റാങ്ക് വന്നിരിക്കണം. എന്നാൽ മാത്രമാണ് നിങ്ങൾക്കൊരു പോസിബിലിറ്റി ഉള്ളത്. അതേപോലെ തന്നെ ഇപ്പോൾ കമ്മ്യൂണിറ്റി റിസർവേഷനിലൊക്കെ ഇതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിറ്റി റാങ്ക് ഒരു 300 ഉള്ളിൽ ഒക്കെ വന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ വളരെയധികം സീറ്റ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച മാർക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ല റാങ്ക് ഉള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും അവിടെ ലഭിക്കുന്നത്. ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ അതേപോലെ തന്നെ പാരാമെഡിക്കൽ, ഇപ്പോൾ നഴ്സിംഗ് മാത്രമല്ല പാരാമെഡിക്കൽ കോഴ്സുകളും ഉണ്ട്. പാരാമെഡിക്കൽ കോഴ്സുകളിൽ തന്നെ ചില കോഴ്സുകൾക്കൊന്നും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് അവൈലബിൾ അല്ല. ഉള്ളത് തന്നെ ഒന്നോ രണ്ടോ കോളേജ് മാത്രമാണ്. ഇപ്പോൾ ഒപ്റ്റോമെറ്റിക് ആണെങ്കിലും ബി എസ് സി എം എൽ ടി ആണെങ്കിലും രണ്ടോ മൂന്നോ കോളേജ് മാത്രമാണ് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആയിട്ട് വരുന്നത്. ബാക്കിയെല്ലാം സെൽഫ് ഫിനാൻസിങ് കോളേജാണ്. പിന്നെ ഫിസിയോതെറാപ്പി, അതേപോലെ തന്നെ ഒക്കുപേഷണൽ തെറാപ്പി, അതേപോലെ തന്നെ എം ആർ ടി മെഡിക്കൽ റേഡിയോളജിക്കൽ ടെക്നോളജി പോലുള്ള കോഴ്സുകൾക്ക് ഗവൺമെൻറ് മെഡിക്കൽ കോളേജൊന്നും അവൈലബിൾ അല്ല. സെൽഫ് ഫിനാൻസിങ് കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ ഒരു മാർക്ക് വെച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ലഭിക്കുമോ എന്നുള്ള കാര്യം പറയാത്തത് ഉള്ള ഒരു റീസൺ ആണ് പറയുന്നത്. കാരണം ഓരോ കുട്ടികളും പല രീതിയിലായിരിക്കും ഓപ്ഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കൊരു പോസിബിലിറ്റി മാത്രമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുന്നത്. അപ്പോൾ ആ പോസിബിലിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കോളേജിൽ തന്നെ അതിൻ്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ഇൻഡെക്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന ഓരോ കോളേജിലും എത്രത്തോളം വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ ലാസ്റ്റ് വന്നിട്ടുള്ള റാങ്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാവും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുക്കുന്നുണ്ട്. സോ നിങ്ങൾ ദയവ് ചെയ്ത് ഇനി കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുമോ എന്നുള്ള ഒരു ചോദ്യം നിങ്ങൾ ഒഴിവാക്കണം. കാരണം നല്ല മാർക്കുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും അഡ്മിഷൻ ലഭിക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാലാണ് എത്രത്തോളം കുട്ടികൾക്ക് ഈ വർഷം അലോട്ട്മെൻറ്റ്സ് ലഭിക്കും എന്നുള്ളൊരു കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം പറയുന്നത് പോസിബിലിറ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തന്നിട്ടുള്ള ഈ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം 2021 വന്നിട്ടുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റും അതേപോലെ തന്നെ എത്രത്തോളം കുട്ടികൾക്കാണ് ലഭിച്ചിട്ടുള്ളത് ഓരോ കോളേജിലും എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും. സോ അത് നിങ്ങൾ ദയവ് ചെയ്ത് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒരുപാട് കോളേജിനെ കുറിച്ചിട്ട് നമ്മൾ ഇതുപോലെ
ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയി പോകും. അതുകൊണ്ടാണ് ഓരോ കോളേജും എടുത്ത് സെപ്പറേറ്റ് വീഡിയോ ചെയ്യാത്തത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഷുവറായിട്ട് ഇന്നോ നാളെ ആയിട്ട് ആ ഒരു ലിങ്കിൽ കയറിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന റാങ്ക് ലിസ്റ്റും കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്ന അക്കൗണ്ട്മെന്റ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ അടുത്ത സ്റ്റെപ്പിന് വേണ്ടിയിട്ട് അടുത്ത പ്രൊസീജർ എന്ന് പറയുന്നത് നമുക്ക് കോളേജ് ലിസ്റ്റിൻ്റെ അപ്ഡേഷൻ വരും. ഏതൊക്കെ കോളേജാണ് ഈ വർഷം LBS അണ്ടറിൽ വരുന്നത്, അതിനുശേഷമാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യം പറയാൻ അപ്ഡേറ്റ് ചെയ്യാനാണ് ഇന്നത്തെ വീഡിയോ. സോ അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ.